ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വനിതവനായ കർത്താവ് ആ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു നാം ദൈവത്തെ സ്തുതിക്കുന്നു ആ ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി പതിനെട്ട് മുതലുള്ളതായ വാക്യങ്ങൾ ചിന്തിച്ചു അതിനുശേഷം ഇന്ന് നമുക്ക് പത്തൊമ്പത് തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം പത്തൊമ്പത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഗോഡ് ടെൽസ് മോസസ് ഹൗ ഈവൻസ് വിൽ അൺഫോൾഡ് ഇൻ ഈജിപ്റ്റ് ഒലിവനായ ദൈവം മിശ്രൈമിൽ നടക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ മോശയോട് പറയുകയാണ് അവിടെ നാം ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിന്ന് നമുക്ക് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് മോശയെ കഴുതിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവമക്കളെ വിടിവിക്കുവാൻ തക്കവണ്ണം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ മിഥ്യാനിൽ വെച്ച് മോശയോട് മിശ്രീമിലേക്ക് മടങ്ങിപ്പോകാൻ നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അറിളിച്ചു മോശയെ അവിടെ ധൈര്യപ്പെടുത്തുകയാണ് നിന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കിയ ആ രാജാക്കന്മാരൊക്കെ പോയി അതുകൊണ്ട് നീ ഭയപ്പെടാതെ അവിടേക്ക് ചെല്ലുക ഇന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മെ ഉപദ്രവിക്കുവാനും നമ്മെ കൊല്ലുവാനുമായിട്ടുള്ളതായ അനേകർ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് വർഗീയ സംഘടനകളൊക്കെ ക്രിസ് സുഖവിൻ്റെ സുവിശേഷത്തിനും അതുപോലെ തന്നെ ആരാധനയ്ക്കുമൊക്കെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇരുപതാമത്തെ വാക്യത്തിൽ കാണുന്നത് അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രീന്ദിലേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിൽ എൽട്ടിരുന്നു അപ്പോൾ ആ ആ കുതിരപ്പുറത്ത് സോറി കഴുതപ്പുറത്ത് കയറിയാണ് ഇവരും യാത്ര ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ ദൈവം പറയുകയാണ് നീ മിസ്ലീമിലേക്ക് പോയാൽ അവിടെ നീ സേഫാണ് കാരണം നിന്നെ നിനക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഫർവൻ്റെ ആ ഫർവനയൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ നാം കാണുന്നത് കഴുതയുടെ പുറത്താണ് അവർ കയറി പോകുന്നത് ശിവസക്രിയാവിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാ ജരുഷലേം പുത്രിമാരെ നിങ്ങളുടെ നായകൻ ഇതാ കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് പറയുന്നു അത് മൊത്താട സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ അത് പൂർത്തീകരിക്കുന്നത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ സഫലീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഈ കരുതയുടെ പുറത്ത് പോകുമ്പോൾ അത് കർത്താവിൻ്റെ ഒരു ചിത്രണമാ ചിത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് മോശയെ കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നാം കാണുന്നത് അവൻ ദൈവത്തിൻ്റെ വടിയും മോശ കൈയ്യിൽ എടുത്തു അപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ആ വടി ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടാണ് അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പോകുന്നിടത്തൊക്കെയും ഇനിയും ആ വടിയുമായിട്ടാണ് പോകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി ആ വടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ മുന്നോട്ടുള്ളതായ ജീവിതത്തിൽ എല്ലാം ആ വടി കൊണ്ടാണ് ദൈവം മോശയെ അത്ഭുതം ചെയ്യുവാനായിട്ട് ഇരിക്കുന്നത് ആ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചതും അതുപോലെ തന്നെ പാറയിലെ വെള്ള പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതും അങ്ങനെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി ആ വടി ഉപയോഗിച്ച് ഇരുന്നു പ്രിയ വിശ്വാസികളെ നമുക്കും ഇത് ദൈവത്തിൻ്റെ ആ ദൈവത്തിലുള്ളതായ ആശ്രയം അല്ലെങ്കിൽ ദൈവത്തിലുള്ളതായ വിശ്വാസത്തെയാണ് ആ വടി കാണിക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിൻ മുൻപിൽ പലവിധമായ പ്രാ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുന്നതായ സമയത്തും ദൈവത്തിലുള്ളതായ വിശ്വാസം എന്ന വടി കൊണ്ട് നമുക്ക് ആ പ്രയാസങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്ന ഈ ഹോമ മോശയോട് അറി ചെയ്തത് നീം ഇസ്ലൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഫർമേപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫർവൻ്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക എന്നാൽ ആ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും നോക്കുക ദൈവം പറയുകയാണ് ഞാൻ അവരെ വിടിവിക്കുവാൻ വേണ്ടി നിന്നെ വിടുകയാണ് പക്ഷേ ഫർവോൻ നിൻ്റെ വാക്ക് കേൾക്കുകയില്ല ഫർവോൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി വലുവിനായ ദൈവം അവനെ അവനെ ശരിയായ രീതിയിൽ കഴിഞ്ഞ നാനൂറ്റി ചുരുവാനും വർഷങ്ങൾ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചതിൻ്റെ എല്ലാവിധമായ ശിക്ഷയും പലിശയും സഹിതം കൊടുത്തെങ്കിൽ മാത്രമേ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പിടിപ്പിക്കത്തുള്ളൂ അതുവരെയും ആ ഭർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അവരെ ശരിയായ രീതിയിലുള്ളതായ പാഠം പഠിപ്പിക്കേണ്ടതിനു വേണ്ടി അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന അനുഭവം ഈ നാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ എട്ടിൻ്റെ പതിനഞ്ചിലും പർവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവം കഠിനപ്പെടുത്തിയതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു ഭർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അത് ദൈവമാകാം അല്ലെങ്കിൽ ഫറവോൻ താൻ തന്നെ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ഇരിക്കാം ദൈവത്തിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്തു ചെയ്തു അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മുലുവിനായ ദൈവം ഒരിക്കലും അവൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത നിറച്ച് അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയില്ല എന്നാൽ വെല്ലുവിനായ ദൈവം അവരുടെ ജീവിതത്തിൽ കരുണ കൊടുക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നീ ഫർവനോട് യഹോവ ഇപ്രകാരം അള്ളിച്ചിരുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദിജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ നിൻ്റെ ആദിജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക നോക്കുക പറയുകയാണ് ദൈവം വളരെ വളരെ ക്ലിയർ കട്ടായിട്ട് എൻ്റെ മകനെ വിടണം ആദിജാതൻ അവൻ എൻ്റെ ഇസ്രായേൽ എൻ്റെ ജാതനാണ് അതുകൊണ്ട് നീ അവരെ വിട്ടുതരിക അവത്തു വർഷത്താൽ വിട്ടു തന്നില്ല എങ്കിൽ നിൻ്റെ ആദിജാതനെ ഞാൻ തകർത്ത് കളഞ്ഞു ഏറ്റവും മുന്നമേ തന്നെ ഈ കാര്യം പറഞ്ഞതാണ് എങ്കിലും അത് അവൻ വഹവയ്ക്കാതെ തൻ്റെ ഹൃദയത്തെ വീണ്ടും 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 കഠിനപ്പെടുത്തി ഏറ്റവും അവസാനമായിട്ട് ഇസ്ര മിസ്രൈമിലുള്ള എല്ലാത്തിൻ്റെയും കടിഞ്ഞൂലുകളെ കൊന്നു കളയുന്ന ദൈവത്തിൻ്റെ വലിയൊരു കോപം അവരുടെ മേൽ വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ കോപം ഇതുപോലെ വരാതിരിപ്പാൻ തക്കുണ്ട് നാം നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ ദൈവസന്നിധിയിൽ എപ്പോഴും നിർമ്മലമായ ഹൃദയത്തോട് നിഷ്കളങ്കമായ ഹൃദയത്തോട് കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിൽ നിൽപ്പാനും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുംമാരാകട്ടെ